വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് 2021 സെപ്റ്റംബറിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സപ്പ് ചെയ്യാനുണ്ട്. നമ്പർ +9 79 94 97 14 19. ക്വസ്റ്റ്യൻ നോക്കുക. The maximum number of subshells that is possible in the fourth orbit of atom is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്നുണ്ട്. ഓപ്ഷൻ എ ഈക്വൽ ടു 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. അപ്പോൾ ഫോർത്ത് ഓർബിറ്റ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എൻ ഈക്വൽ ടു 4. അപ്പൊ ഈ സബ്ഷെല്ല് കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാണ് എന്ന് അറിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ഷെൽസിന്റെ എണ്ണം കാണാൻ പറ്റും. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സബ്ഷെല്ല് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ്, 0 to n-1 എന്നുള്ളതാണ് കണ്ടീഷൻ. ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് വരുന്നത്. അപ്പൊ ഞാനിവിടെ 0 എഴുതുന്നു, എന്നിന്റെ സ്ഥാനത്ത് 4-1. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 0, 3 എന്ന് വരും. ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 കഴിഞ്ഞാൽ 3 വരെയുള്ള സംഖ്യകൾ എടുത്തെഴുതുക. ഏതൊക്കെ വരിക, 0, 1, 2, 3. അപ്പൊ എൻ ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഓർബിറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള സബ്ഷെല്ലുകളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുക. ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്, 0, 1, 2, 3. അപ്പൊ 0, 1, 2, 3 എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ഒരു സബ്ഷെൽസിനെയാണ്. അപ്പൊ അതില് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 റെപ്രസെന്റ് ചെയ്യുന്നത് എസിനെയാണ്, 1 എന്ന് പറയുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് പീനെയാണ്, 2 എന്ന് പറയുമ്പോൾ അത് ഡീനെയാണ്, 3 എന്ന് പറയുമ്പോൾ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എഫ് സബ്ഷെല്ലിനെയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ മൊത്തം എത്ര സബ്ഷെൽസ് ഉണ്ട്, 1, 2, 3, 4. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, 4 മാറുകയാണ് ചെയ്യുന്നത്. അതായത് കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലാണ് ഇന്നലെ കളി മുഴുവനും ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ആൻഡ് ടൈം പീരീഡ് ആർ, എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ആർ എന്ന് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരീഡ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഫ്രീക്വൻസി ഈക്വൽ ടു എന്താണ് പറയണത്, 1/T എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയും ടൈം പീരീഡും എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫ്രീക്വൻസിയും ടൈം പീരീഡും എന്തൊക്കെ തന്നെയാണ്, നമ്മുടെ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 അനദർ എന്നവര് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് മാറുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി സ്മോൾ വി ഫ്രം എ ഗൺ ഓഫ് മാസ് എം, ദെൻ വാട്ട് വിൽ ബി ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ഇഫ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഈസ് സ്മോൾ എം എന്നാണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്, ഒരു ഗണ്ണ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ഗണ്ണ് എന്ന് പറയുമ്പോൾ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, ദെൻ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി ആണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബുള്ളറ്റിനെ നമ്മൾ ഫയർ ചെയ്ത് കളയാണ്. ബുള്ളറ്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ സ്മോൾ എം ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വി ആണ്. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷനിൽ മാസ് ഓഫ് ദ ഗണ്ണും വെലോസിറ്റി ഓഫ് ഗണ്ണും എന്താണ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ കയ്യിൽ റെസ്റ്റ് കണ്ടീഷനിലാണ്. സോ ഗണ്ണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും.
അതേ സമയം തന്നെ ഗണ്ണിന്റെ ഉള്ളിലുള്ള ഷെല്ലും എന്ത് തന്നെയാണ്? റെസ്റ്റ് കണ്ടീഷനാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഫയർ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബുള്ളറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിറക്ഷനിലേക്കും പോകും, അതേസമയം ഗണ്ണ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കും വരികയാണ് ചെയ്യുക. അപ്പൊ ഈ ഡിറക്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു മൊമെന്റം ഫോം ചെയ്യും. ആ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇവിടെ ഗണ്ണിനും ഒരു മൊമെന്റം ഫോം ചെയ്യും, അത് ക്യാപിറ്റൽ എം ഇൻറ്റു വിയുമാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഒരു ലോ നമ്മൾ പഠിക്കണം, കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒബേ ചെയ്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നമ്മുടെ ഗണ്ണിൽ നിന്നും ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുകയാണെങ്കിൽ, ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുക? ഗണ്ണ് റെസ്റ്റ് കണ്ടീഷനിലാണ്, ബുള്ളറ്റും റെസ്റ്റ് കണ്ടീഷനിലാണ്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീറോ വരും. ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ ബുള്ളറ്റിന്റെ മൊമെന്റം, ഗണ്ണിന്റെ മൊമെന്റം. അപ്പൊ നമുക്ക് രണ്ടും കൂടി സമ്മ് ചെയ്ത് എഴുതാം. സോ എം ഇൻറ്റു വി പ്ലസ് സ്മോൾ എം ഇൻറ്റു സ്മോൾ വി എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ഗണ്ണ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോ എം ഇൻറ്റു വി ഈസ് ഈക്വൽ ടു മൈനസ് സ്മോൾ എം ഇൻറ്റു വി. വേണ്ടത് ക്യാപിറ്റൽ വി ആണ്. അപ്പൊ ക്യാപിറ്റൽ വി ഈക്വൽ ടു സ്മോൾ എം ഇൻറ്റു സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് വെടിവെക്കുമ്പോൾ ഗണ്ണ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പോകും എന്നാണ് കാണിക്കുന്നത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ എ ആണ്, മൈനസ് എം വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ വൺ ഈസ് കട്ട് ഇൻ ടു ഫൈവ് ഈക്വൽ പാർട്സ്. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വയർ ഉണ്ടായിരുന്നു. ആ വയറിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ആർ വൺ ആണ് എന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അഞ്ച് ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ മുറിക്കുകയാണ്. അപ്പൊ തേന ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് ഈക്വൽ പാർട്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? തൽക്കാലം വിചാരിക്കാം ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറുകളാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇതൊരു സീരീസ് കോമ്പിനേഷന്റെ ഫോർമാറ്റിലാണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറുകളാണ്. ഇനി ഇവിടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചു കിട്ടുന്ന ആറ് വയറുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെ? പാരലൽ ഡിറക്ഷനിലാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ഡിറക്ഷനിൽ തന്നെ ഒന്നാമത്തെ വയറ്, രണ്ടാമത്തെ വയറ്, മൂന്നാമത്തെ വയറ്, നാലാമത്തെ വയറ്, അഞ്ചാമത്തെ വയറ്, ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു? കണക്ഷൻ കൊടുക്കണം. അപ്പൊ ഇത് പാരലൽ കോമ്പിനേഷനാണ്. അങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ടു ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർ ടുവിനെ ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് ഇൻ ടേംസ് എഴുതണം. അപ്പൊ നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വൺ ബൈ ആർ ടു, അഞ്ച് റെസിസ്റ്റൻസുകളാണ് ഉള്ളത്. വൺ ബൈ ആറ് പ്ലസ് വൺ ബൈ ആറ് പ്ലസ് വൺ ബൈ ആറ് പ്ലസ് വൺ ബൈ ആർ, ഒന്ന് രണ്ട് മൂന്ന് നാല് പ്ലസ് വൺ ബൈ ആർ. ഇതെല്ലാം കൂടി കൂട്ടാം. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയാ വരിക? അഞ്ച് ബൈ ആറ് എന്നാണ് വരിക. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ടു ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ആർ ഡിവൈഡഡ് ബൈ ഫൈവ് എന്ന് കിട്ടും. ഇനി ആർ വൺ എന്താ വരിക? സീരീസ് കോമ്പിനേഷനാ അല്ലെ? എല്ലാം കൂടി സീരീസ് ആണ്. സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് എല്ലാ ആറും കൂടി കൂട്ടുകയാണ് ചെയ്യുക അല്ലെ. സോ ആർ വൺ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ ഈക്വൽ ടു ഫൈവ് ആറ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി റേഷ്യോ ആണ് കാണാൻ പറയുന്നത്. സോ ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു, ആർ വൺ എന്ന് പറയുകയാണെങ്കിൽ അഞ്ച് ആറാണ്, ആർ ടു എന്ന് പറയുകയാണെങ്കിൽ ആർ ബൈ ഫൈവ് ആണ്. അപ്പോൾ ഫൈവ് ആർ ഇൻറ്റു അഞ്ച് ഡിവൈഡ് ബൈ ആറ്. ഈ ആറും ആറും വെട്ടിപ്പോയി അഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ
25. So, option C ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത നിമിഷം അടുത്ത പാർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം.